അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഉംദ സബഖ് 42. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫ വസ്സലാത്തു വസ്സലാമു അലൽ നബിയിൽ മുസ്തഫ വഅല ആലിഹി വസ്ഹാബിഹി അഹ്ലി സിദ്ഖി വൽ വഫാ. اللهم كن لنا معينا ومسعفا وبوئنا من الجنة غرفا ما بعد. الله رب العزة تيريلوغ ويجيغل الالپڑت انوگره کٹ پريپٹ استاد مشايخ ماداب داکل قدمب مسنفين الدعاء واندل بچلا وره نالمت حبيب صلى الله عليه وسلم تنگل ودتير جوار الجنات الفردوس ورمچ قوتي انوگره کٹ نمرا علم لهم عمل لهم درس لهم سامیت لك الله വലിയ ബർക്കത്തും റിളയും കബൂലിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മുഹബ്ബീങ്ങളെ, ഇന്ന് നമുക്ക് എടുക്കാനുള്ള ഭാഗം വലാ ഗുസ്ല ഫീ മദീൻ എന്ന ഭാഗം മുതലാണ്. ഇന്നലെ പറഞ്ഞല്ലോ, മനിയു വന്നാൽ കുളി നിർബന്ധമാണ് എന്ന്. ഇന്ന് പഠിക്കാനുള്ളത് മദിയു വന്ന കുളി വേണ്ട. ഏയ്, വതിയു വന്നാൽ കുളി വേണ്ട, മൂത്രം വന്നാൽ കുളി വേണ്ട, രക്തം വന്നാൽ കുളി വേണ്ട തുടങ്ങിയ പ്രധാനപ്പെട്ട മസലകളാണ്. വലാ ഉസ്ല, കുളിക്കേണ്ടതില്ല, കുളിക്കേണ്ടതില്ല. ഫീ മദിയ, മദിയ പുറപ്പെട്ടാൽ, മദജലം വന്നാൽ കുളിക്കേണ്ടതില്ല. മദി എന്ന് പറഞ്ഞപ്പോൾ എന്താ? വഹുവ, അതാകുന്നത്. വഹുവ മദിയാകുന്നത് മാ ഉൻ, ഒരു വെള്ളമാണ്. അബിയലു, വെളുത്ത ഒരു വെള്ളമാണ്. റഖീഖുൻ, കനം കുറഞ്ഞ വെളുത്ത ഒരു വെള്ളമാണ്. ലസീജുൻ, പശിമയുള്ള, ഒട്ടുന്ന, കഞ്ഞിരവെള്ളത്തിൻ്റെയൊക്കെ മാതിരി കഞ്ഞിരവെള്ളം കയ്യുമായ ഒരു പ്രത്യേക ഒരു ഒട്ടലുണ്ടാവില്ലേ, ഒരു കൊഴുകൊഴുപ്പുണ്ടാവില്ലേ, അതുപോലത്തെ ഒരു പശിമയുള്ള ഒട്ടുന്ന കനം കുറഞ്ഞ വെളുത്ത ഒരു വെള്ളമാണ് മദിയ്. മദജലം എന്നൊക്കെ നമ്മൾ പദാർത്ഥം വെക്കും. പിന്നെ യഹുറുജു, അത് പുറപ്പെടും. ബിലാ ഷഹുവത്തിൻ, ഷഹുവത്തില്ലാതെ, വികാരമില്ലാതെ തന്നെ പുറപ്പെടും. ഇന്ദൽ മുലാഅബത്തി, പരസ്പരം എന്താ പറയുക, ഇണങ്ങിച്ച്, മുലാഅബത്തി ലഇബ കളിക്കുക, പരസ്പരം രമിക്കുന്ന സമയത്ത്, പരസ്പരം കളിക്കുന്ന സമയത്താണെന്നാൽ ഭാര്യയും ഭർത്താവും കളിക്കൽ, ചുംബനവും സംസാരവും ഇണങ്ങിച്ചേരലും അതിൻ്റെ ജിമാഇൻ്റെ ആമുഖങ്ങളുണ്ടല്ലോ, ഒരു ബാഹ്യമായ ലീലകൾ. അപ്പൊ എന്തൽ മുലാഅബത്തി, ആ പരസ്പരം രമിക്കുന്ന സമയത്താണ് ഈ മദി പുറപ്പെടുക. അതവിടെ കഴിഞ്ഞു, മസാല കഴിഞ്ഞു. ഇനി അടുത്തൊരു മസാല, വലാഫി വതിയൻ, വതി പുറപ്പെട്ടാലും കുളിക്കേണ്ടതില്ല. വഹുവ, അതാകുന്നത്. വഹുവ വതിയാകുന്നത് മാ ഒന്നൊരു വെള്ളമാണ്. വതി എന്നാൽ എന്ത് എന്നുള്ളതിൻ്റെ ഉത്തരമാണ് പറയണത്. വഹുവ വതിയാകുന്നത് മാ ഒന്നൊരു വെള്ളമാണ്. അബിയലു, വെളുത്തൊരു വെള്ളം തന്നെ. കലർ കതിറുൻ, കരങ്ങിയ. കതിറുൻ, കലർപ്പുള്ള വെളുത്തൊരു വെള്ളമാണ്. സഹീനുൻ, കട്ടിയുള്ള. യഹ്റുജു, അത് പുറപ്പെടും. അഖിബൽ ബൗലി, മൂത്രത്തിൻ്റെ ഉടനെ. ഇപ്പം മൂത്രച്ചു കഴിഞ്ഞാൽ ഉടനെ പുറപ്പെടുന്നതാണ് ഈ പറഞ്ഞ വതിയെ. മനസ്സിലായല്ലോ. ഇപ്പം മതിയെ പുറപ്പെട്ടാൽ കുളി നിർബന്ധമല്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വതിയെ സംബന്ധിച്ച്, മതിയെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞല്ലോ, കൊഴുപ്പുള്ള കനം കുറഞ്ഞ ഒരു വെളുത്ത ദ്രാവകൈക്കരം എന്ന്. അതുപോലെ തന്നെ പിന്നെ പറഞ്ഞത്, വതിയെ പുറപ്പെട്ടാലും കുളിക്കേണ്ടതില്ല. വതിയെന്ന് പറഞ്ഞാൽ മൂത്രം ഒഴിച്ച് ഉടനെ പുറപ്പെടുന്ന കട്ടിയുള്ള ഒരു കലർപ്പുള്ള വെളുത്ത ഒരു ദ്രാവകമാണ്. ഒരു വെള്ളം, വെള്ളം എന്ന് പറഞ്ഞാൽ മാ ഉൻ ഒരു ദ്രാവകമാണെന്ന് വെച്ചാൽ മതി. അപ്പം അതാണ് വതിയ്, അതാണ് മതിയ്. മനസ്സിലായല്ലോ. ഇനി അതുമായി ബന്ധപ്പെട്ട മസാല എന്താണ്? ഫൈൻ ശക്ക, ഇനി അവന് സംശയിച്ചാൽ. ഫൈൻ ശക്ക, ഒരുത്തൻ സംശയിച്ചാൽ. ഹലിൽ, ഹലിൽ ഖാരിജു, പുറപ്പെട്ടതാണോ മനിയുൻ, ഇന്ദ്രിയമാണോ, ഔ മതിയുൻ, അല്ലെങ്കിൽ മതിയാണോ. നേരം വെളുത്തപ്പോൾ തുണിയിൽ നനവുണ്ട്, പഠിച്ചോ. ഇത് മനിയാണോ മതിയാണോ സംശയിക്കണം. എന്തിനാന്ന് വെച്ചാൽ, മനിയാണെങ്കിൽ കുളി നിർബന്ധമാണ്, ശുഭീസ്കരിക്കണമെങ്കിലേ കുളിക്കൽ നിർബന്ധമാണ്. മതിയാണെങ്കിൽ കുളിക്കേണ്ടതില്ലല്ലോ, അവിടെ കഴുകിയാൽ മതിയല്ലോ. അപ്പോഴാണ് ഈ സംശയത്തിന് പ്രസക്തി ഉണ്ടാകുക, കുളിക്കണോ കുളിക്കേണ്ടെന്ന് ചിന്തിക്കുമ്പോഴേ.
അപ്പോ നേരം വളർത്തപ്പോ നനവ് കണ്ടു. ഫൈൻ ശക്ക അവൻ സംശയിച്ചാൽ ഹലിൽ ഖാരിജു മനിയുൻ ഔ മദിയുൻ, പുറപ്പെട്ടത് മനിയാണോ മതിയാണോ എന്ന് സംശയിച്ചു. തഹയ്യറ, അവന് ഇഷ്ടം പ്രവർത്തിക്കാം. ഇനി മണത്ത് നോക്കി അതിന്റെ മണങ്ങളും കൊണ്ട് വാസന കൊണ്ടൊക്കെ മനസ്സിലായാൽ അതിനനുസരിച്ച് അവൻ നീങ്ങണം. അതൊന്നും തിരിച്ചറിയണില്ലെങ്കിൽ തഹയ്യറ ഇഷ്ടം പ്രവർത്തിക്കണം. ഇനി ഷാ അവൻ ഉദ്ദേശിച്ചാൽ ജഅലഹു, അതിനെ അവൻ ആക്കണം മനിയൻ, മനിയാക്കണം, ഇന്ദ്രിയാക്കണം. എന്നിട്ട് വഖത്തസല, അവൻ കുളിക്കുകയും വേണം. ഫഖത്ത്, അത്രമാത്രം. അവരുദ്ദേശിച്ചാൽ ജഅലഹു, അതിനവനാക്കണം മതിയൻ, മതിയാക്കണം. അപ്പൊ അവന്റെ ഗവേഷണം പോലെയാണ്, അവൻ ചിന്തിച്ചു നോക്കി മനസ്സിലാക്കി മണത്ത് വാസനിച്ച് ആ നനവ് ഇന്നതാണ് മനിയാണ് എന്ന് മനസ്സിലാക്കി അവൻ കുളിക്കണം. ഇനി അതല്ല, ഇത് വതിയാണ് എന്ന് അവന് മനസ്സിലാക്കുകയാണെങ്കിലോ, മതിയാണെന്ന് മനസ്സിലാക്കുകയാണെങ്കിലോ കുളിക്കേണ്ടതില്ല. അപ്പൊ അവന്റെ യുക്തി പോലെ ചെയ്യണം. പക്ഷേ മനിയാണ് എന്ന് മനസ്സിലായി കുളിക്കല് പ്രയാസമായി, തണുപ്പ് ഭയപ്പെട്ട് ഇത് മനിയല്ല, ഇത് മനിയല്ല, ഇത് വതിയൻ മതിയെന്നാണെന്ന് വെറുതെ പറയാൻ പാടില്ല. അള്ളാഹു എല്ലാം കാണുന്നുണ്ട്, അള്ളാഹു എല്ലാം അറിയുന്നുണ്ട്. ഇപ്പം മനിയാണെങ്കിൽ എത്ര തണുപ്പാണെങ്കിലും നിർബന്ധമായി കുളിക്കുകയും സുബിഹ് നിസ്കരിക്കുകയും നിർബന്ധമായി നിർവഹിക്കണം, അത് ശ്രദ്ധിക്കണം. പിന്നെ പിന്നെന്താണ്, ആ കണ്ടോ, മതിയാണെങ്കിൽ വഗസല, വയിൻ ഷാ അവനുദ്ദേശിച്ചാൽ ജഅലഹു, അതിനവനാക്കണം മതിയൻ, മതിയാക്കണം. എന്നിട്ട് വഗസല, അവന് കഴുകുകയും വേണം. മാ ഒന്നിനെ അസാബാദത്തിയിരിക്കുന്നു ബദനഹു, അവന്റെ ശരീരത്തിൽ എവിടൊക്കെ തട്ടിയിട്ടുണ്ടോ അതൊക്കെ കഴുകണം. വസ്ത്രത്തിലായ വസ്ത്രം കഴുകണം, ശരീരത്തിലായ ആ ഭാഗം കഴുകണം. മനസ്സിലായല്ലോ. വസൗബഹു, അവന് അർത്ഥം വെക്കുക, വഗസല, അവൻ കഴുകുകയും വേണം. മാ ഒന്നിനെ, ഒരു സ്ഥലത്തെ. അസാബ, അതെത്തിയിരിക്കുന്നു ബദനഹു, അവന്റെ ശരീരത്തിൽ. സൗബഹു, അവന്റെ വസ്ത്രത്തിലും. മിൻഹു, അതിൽ നിന്ന്. മിൻഹു, ആ പുറപ്പെട്ടതിൽ നിന്ന്. അപ്പൊ അവിടൊക്കെ കഴുകണം കേട്ടോ, എന്നിട്ടാണ് നിസ്കരിക്കേണ്ടത്. മാത്രമല്ല, വ തവല്ല, അവന് വുദു എടുക്കുകയും വേണം. വലാ യഗ്തസിലു, അവൻ കുളിക്കേണ്ടതില്ല. കാരണം മതിയെ പുറപ്പെട്ട കുളിക്കേണ്ടതല്ല എന്ന് ആരംഭത്തിൽ പറഞ്ഞല്ലോ. അപ്പൊ അവനെ ഒതുണ്ടാക്കിയാൽ മതി. എങ്കിലും എങ്കിലും വൽ അഫ്ദലു, ഏറ്റവും ശ്രേഷ്ഠമായതാകുന്നത് അയ്യഫ്അല, അവൻ ചെയ്യലാണ്, അവൻ പ്രവർത്തിക്കലാണ്. ജമീഅദാലിക, അവ എല്ലാറ്റിനെയും. അപ്പൊ കുളിക്കുകയും വേണം, ഒതുണ്ടാക്കുകയും വേണം, അതാണ് അഫ്ദൽ. ഇനിയോന് തണുപ്പും പ്രയാസമൊക്കെ ഭയന്നങ്ങാണ്ട് അവന് കുളിച്ചില്ല, അവന് വുളുണ്ടാക്കിയുള്ളൂ, കുഴപ്പമില്ല മതി. അപ്പൊ ദാലിക്ക, ജമിയാ ദാലിക്ക, അതിന്റെ ചോട്ടില് വുളു ഉസുല് എന്ന് എഴുതി കൊടുക്കുക. ഇപ്പോ ശ്രദ്ധിക്കേണ്ട മസാലകളാണ് ഇപ്പോൾ ഇന്നും ഇന്നലെ മിഞ്ഞാന്നൊക്കെ നമ്മൾ പറഞ്ഞു പോണത്. നിത്യജീവിതത്തിൽ അത്യാവശ്യമുള്ള മസാലകളാണ്, വളരെ ശ്രദ്ധിക്കണം. ഓരോരുത്തർക്ക് ശരീരപ്രകൃതിയിൽ മനി വരാം, മതി വരാം, വതിയൊക്കെ വരാം. ഓരോരുത്തർക്ക് ഓരോ ശൈലിയല്ലേ അള്ളാഹു നൽകുന്നതല്ലേ. ഇപ്പൊ ബഹുമാനപ്പെട്ട നാല് ഖലീഫമാരിൽ പ്രമുഖനായ നാലാമത്തെ ഖലീഫ അലി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറയാറുണ്ട്. അലി റളിയല്ലാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മതി അധികമായി ഉള്ള ആളാണ്, കുൻതു മദ എന്നോ എന്തോ ഒരു ഹദീസ് ഉണ്ട്, ഞാൻ കൂടുതലായി മതി വരുന്ന ആളാണെന്ന്. അങ്ങനെ അതിൻ്റെ മസല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകള് അവരോട് ചോദിക്കാൻ പറഞ്ഞു. നബിന്റെ മകളോട് ചോദിക്കാനല്ല, എന്താ അപ്പത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ ഫാത്തിമ ബീവിയെ കെട്ടിയ ആളാണല്ലോ റളിയല്ലാഹു അൻഹു. ആര്? അലി റളിയല്ലാഹു അൻഹു. അപ്പൊ ചോദിക്കാൻ, നബി തങ്ങളോട് ചോദിക്കാൻ മടിയായി. കാരണം നബി അലി റളിയല്ലാഹുവിന്റെ അമ്മോശനാണ്, അലി റളിയല്ലാഹുവിന്റെ മരുമകനാണ്. അങ്ങനെ മതിയെ കൂടുതലായിട്ട് വരുന്നുണ്ട്, എന്താപ്പ ചെയ്യുക? ആ മസാല പഠിക്കാൻ വേണ്ടി നബിനോട് ചോദിക്കണം. അപ്പൊ ചോദിക്കാൻ മടിയാണ്, അലി റളിയല്ലാഹുവിന്റെ ഉപ്പയല്ലേ, അമ്മോശനാണല്ലോ. അപ്പൊ അമ്മോശനോട് എങ്ങനെ ചോദിക്കുക, നബിനോട് എങ്ങനെ ചോദിക്കുക ഇങ്ങനത്തെ മസാല? അതൊരു ഒരു നാണക്കേട്, ലജ്ജയായി. അപ്പൊ ആ മസാല ചോദിക്കാൻ അലി റളിയല്ലാഹുവിനു മുഗീറ റളിയല്ലാഹുവിനോട് ഏൽപ്പിക്കുകയാണ്. അപ്പോ മുഗീറ റളിയല്ലാഹുവിനു പറഞ്ഞു, ഇങ്ങനെ ഒരാളുണ്ട്,
അയാൾക്കൊരു സംശയമുണ്ട്, കൂടുതലായിട്ട് മതിയ് വരികയാണ്. അപ്പോൾ നബിയുടെ മസല എന്താണെന്ന് ചോദിച്ചു. മുഗീറ റളിയല്ലാഹു അൻഹു നബിനോട് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. സത്യത്തിൽ മസല ആവശ്യമുള്ളത് മുഗീറ തങ്ങൾക്കല്ല, അലി റളിയല്ലാഹുവിന് വേണ്ടിയും കണ്ട് ചോദിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിന് മറുപടിയായിട്ട് അവന് കുളിക്കേണ്ടതില്ല, ലിംഗം അദ്ദേഹം കഴുകട്ടെ, ഒതൊടുക്കട്ടെ, നിസ്കരിക്കട്ടെ. ബുഖാരി മുസ്ലിം ഹദീസാണ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇൻഷാല്ലാ സബക്ക് നിൽക്കട്ടെ. ഇനി അടുത്ത ക്ലാസ്സിൽ ജനാബത്ത് കൊണ്ട് ഹറാമാവുന്ന കാരണങ്ങൾ, ജനാബത്ത് കൊണ്ട് ഹറാമായ കാര്യങ്ങൾ എന്തൊക്കെ എന്ന മറ്റു കാര്യങ്ങളൊക്കെ നാളെ ഇൻഷാല്ലാ നമുക്ക് പറയണം. അള്ളാഹു തോഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പം 42-ാമത്തെ സബക്ക് പൂർത്തിയാകുമ്പോൾ 88-ാമത്തെ ചോദ്യം, മദിയ എന്നാൽ എന്ത്? 89, വദിയ എന്നാൽ എന്ത്? 90, പുറപ്പെട്ടത് മനസ്സ്. 90-ാമത്തെ ചോദ്യം, പുറപ്പെട്ടത് മനിയാണോ മതിയാണോ എന്ന് സംശയിച്ചാൽ എന്ത് ചെയ്യണം? മുസന്നിഫ് മഷായിഖ് ഉസ്താദുമാരുടെ പേരിലൊക്കെ ദുആ വസിയത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.